ടെൻഷനോ അച്ഛനോ? ഹേയ്, ഞാനിതുവരെ കണ്ടിട്ടില്ല. അതല്ല, പെട്ടെന്ന് വിളിക്കാൻ പറഞ്ഞു. അച്ഛനാ? ആ അച്ഛാ. മോനെ, അതെ, ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്താ? ഇത് പിന്നെ അമ്മയ്ക്ക് അസുഖമൊന്നുമില്ലല്ലോ. ഹേയ്, ഒന്നുമില്ല. പിന്നെന്താ? നമ്മുടെ കസ്തൂരി. കസ്തൂരി? നീ ടെൻഷൻ അടിക്കണ്ട, ശരച്ചന്ദ്രൻ അവളെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട്. ഹലോ ആദി. ആ, കേൾക്കുന്നുണ്ട് അച്ഛാ. ഞാൻ കാറും എടുത്ത് അങ്ങോട്ട് വരാം. നമുക്ക് വെല്ലുത്ത നഗറിലേക്ക് പോവാം. അച്ഛൻ വരണ്ട, ഞാൻ പോയി അന്വേഷിക്കാം. ആ പിന്നെ പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈൻറ്റ് കൊടുത്തേക്ക്, അവരും അന്വേഷിക്കട്ടെ. ആ ശരി അച്ഛാ, ഞാനിപ്പോൾ ഇറങ്ങാം. എന്തു തന്നെയായാലും ഇങ്ങോട്ട് വിളിക്കാൻ മറക്കരുത്, ഇവിടെ എല്ലാവരും പരിഭ്രമിച്ചിരിക്കുക. ആ ശരി, വിളിക്കാം. എന്താടാ, എന്താ പ്രശ്നം? എടാ, റാണിയുടെ വീട്ടിൽ പോയി കസ്തൂരിയെ കാണാനില്ല. മൈ ഗോഡ്, കസ്തൂരിയെ കാണാനില്ലെന്നോ? അവളെന്റെ ജീവിതം തകർത്തിട്ടേ പോകത്തുള്ളൂ. എങ്ങനെയെങ്കിലും ഞങ്ങളുടെ കല്യാണം നടക്കാതിരിക്കാനുള്ള അവളുടെ ഒരു ഡ്രാമ ഏത്? ആദി, ഒരുപക്ഷെ നിന്റെ കല്യാണത്തിന് അവളൊരു തടസ്സമുണ്ടെന്ന് കരുതി ആരോടും പറയാതെ പൂമ്പാറയിലേക്ക് തന്നെ തിരിച്ചു പോയതാണെങ്കിലും. പൂമ്പാറയിലേക്ക് പോയതാണെങ്കിൽ അതിനായിരിക്കില്ല. മാസിയെ കൂട്ടിക്കൊണ്ടുവന്ന് എന്റെ കല്യാണം തടയാനായിരിക്കും അവളുടെ പ്ലാൻ. നമ്മൾ കരുതും പോലെയൊന്നും അല്ല അവള്. അവള് വിളഞ്ഞു വിത്ത. എന്തായാലും നീ പെട്ടെന്ന് ഇറങ്ങ്, അവളെ കണ്ടുപിടിക്കും. സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാൻ അച്ഛൻ പറഞ്ഞു. വേണ്ട, തൽക്കാലം പോലീസ് സ്റ്റേഷൻ പരാതി കൊടുക്കണ്ട, അതും അപകടമാ. അവരുടെ കൈ കിട്ടിയ അവളിവിടെ എങ്ങനെ എത്തിയെന്നുള്ള സത്യം അവൾ പറയും. നമ്മൾ വീട്ടിൽ സെർവന്റാണെന്ന് പറഞ്ഞാലും പോലീസുകാർ വീട്ടുകാരെ വിളിച്ചു വരുത്തി അവളെ ഹാൻഡ് ഓവർ ചെയ്യും. അതോടെ എല്ലാവരും എല്ലാം അറിയും. അതുകൊണ്ട് തൽക്കാലം നീ പോലീസിൽ പരാതി കൊടുക്കണ്ട. അവള് വല്യത്ത നഗറിൽ തന്നെ എവിടെയെങ്കിലും കാണും, നീ സമയം കളയണ്ട, ചെല്ല്. അവള് കാരണം ഞങ്ങളുടെ കല്യാണം മുടങ്ങിയ. പിന്നെ എനിക്ക് ഈ ജീവിതത്തിൽ ഒന്നും നോക്കാനില്ല, ഒന്ന് കളയും ഞാൻ അവളെ. ആദി, അതൊന്നും പറഞ്ഞു നിൽക്കാനുള്ള സമയമല്ലത്, നീ പെട്ടെന്ന് ചെല്ല്, ചെല്ല്. ഞാനിതെവിടെ എത്തിയിരിക്കുന്നെ? ഇതേതാ സ്ഥലം? എല്ലാവരും എന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ഞാൻ ഏതൊക്കെ വഴിയാണ് ഇവിടെ എത്തിയത്? തിരിച്ച് എങ്ങനെയാ അവിടെ എത്തുക? ഞാൻ കാണിച്ചത് വലിയ പൊട്ടത്തരമായി പോയല്ലോ. എന്താ കുട്ടി, എങ്ങോട്ടാ പോവാനുള്ളത്? നീ എവിടെ ഉള്ളതാ? ഊമയാണ്, സംസാരിക്കില്ലേ?
ഞാൻ സംസാരിക്കുകയൊക്കെ ചെയ്യും. അപ്പൊ പറ എങ്ങോട്ടാ പോവേണ്ടെന്ന് പറ. റാണി ടീച്ചറുടെ വീട്ടില്. ഏത് റാണി ടീച്ചർ? അടുത്ത ദിവസം കല്യാണമുള്ള റാണി ടീച്ചർ. വീട്ടുപേരെന്താ? അറിയില്ല. ഇത് വല്യത്താൻ നഗറാണോ? വല്യത്താൻ നഗർ എവിടെ കിടക്കുന്നു? നിനക്ക് എവിടെയാ പോകേണ്ടത്? പറ കുട്ടി, നിനക്ക് എവിടെയാ പോകേണ്ടത്? എന്താ നിന്റെ മുഖത്തൊരു കള്ളലക്ഷണം? എന്തോ ഒരു പന്തികേടുണ്ട്. ആ എന്തോ കള്ളത്തരമുണ്ടെന്ന് തോന്നുന്നു. ആൾക്കാരെ കണ്ടപ്പോ പതർന്ന കണ്ടില്ലേ? ആകെ പേടിച്ച് നിക്കുക. അതാ ആ കുട്ടിയുടെ പെരുമാറ്റത്തിൽ എന്തോ ഒരു കുഴപ്പമുണ്ട്. ഉണ്ട്, എന്തോ കുഴപ്പമുണ്ട്. ഹലോ മോളെ, കണ്ടു വച്ചാ? ഇല്ല, നീ ടെൻഷൻ അടിക്കണ്ട. അവള് ഇത്ര സമയം കൊണ്ട് അധികം ദൂരം പോകാൻ സാധ്യതയില്ലല്ലോ. പിന്നെ കുട്ടികളെ കൗസ്തുഭത്തിലേക്ക് പറഞ്ഞു വിട്ടേക്ക്. കസ്തൂരി ഇല്ലാതെ? സാരമില്ല, കസ്തൂരിയെ നമുക്ക് കൊണ്ടുവിടാമല്ലോ. കുട്ടികളെ വെറുതെ അവിടെ നിർത്തി ടെൻഷൻ അടിപ്പിക്കണ്ട. കസ്തൂരിയെ കണ്ട പെട്ടെന്ന് വിളിക്കണേ. ഷുവർ, നീ വച്ചോ. അവനെ വിളിക്കണ്ടെന്ന് ഏട്ടൻ പറഞ്ഞതല്ലേ? കസ്തൂരി എവിടെയാന്ന് അറിയുന്നത് വരെ ഞാൻ എങ്ങനെ വിളിക്കാതിരിക്കുമോ? പോളെ, നിന്നെ എങ്ങനെയാ സമാധാനിപ്പിക്കണ്ടേന്ന് എനിക്കറിയില്ല. ആ കുട്ടിയുടെ മുഖവും നിഷ്കളങ്കമായ പെരുമാറ്റവും മനസ്സിന്ന് മായണില്ല. ഈ സമയത്തിനുള്ളിൽ ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല, നേരാത്ത വഴിപാടുകളില്ല. കൃഷ്ണന്റെ വിഗ്രഹത്തിന്റെ മുന്നിലിരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ആദിയുടെയോ ഏട്ടന്റെയോ കൺമുന്നിൽ ദൈവം അവളെ എത്തിക്കും. ആരെങ്കിലും വിളിച്ചോ? വല്ല വിവരം കിട്ടിയോ? ഇല്ല ഏട്ടത്തി. അതിരിക്കട്ടെ, കുട്ടികൾ കൗസ്തുഭത്തിലെത്തിയോ? അവര് എത്തറാവുന്നതേ ഉള്ളൂ. എന്താ അവിടേക്ക് വിളിച്ച് അന്വേഷിക്കാത്തത്? ഏതോ ഒരു ഡ്രൈവറുടെ കൂടെ അല്ലേ പറഞ്ഞു വിട്ടത്? അവിടെ എത്തിയൊന്ന് വിളിച്ചന്വേഷിക്കേണ്ട ഉത്തരവാദിത്തം നമുക്കില്ലേ? വിനാശകാലേ വിപരീത ബുദ്ധിനാ, ചെയ്യുന്നതും ചിന്തിക്കുന്നതും അപകടത്തിലേ കലാശിക്കൂ. കൗസ്തുഭത്തിലെ എന്താവശ്യത്തിനും എത്തുന്ന ആണ് ആ ഡ്രൈവർ. അയാളുടെ കൂടെ അയച്ചോളം പറഞ്ഞതുകൊണ്ട് വിട്ടതാ. ഇനി അതും പറഞ്ഞ് ഓരോന്ന് ഊഹിച്ച് പ്രവചിക്കണ്ട. ആ, ഇവര് പറയുന്നത് ഏതാണ്ടൊക്കെ ശരിയായി വരുന്നുണ്ട്. തീർത്തും തള്ളിക്കളയണ്ട. നല്ല ദോഷങ്ങളുണ്ട്. എത്ര സന്തോഷത്തോടെ വന്ന മക്കളാ, കണ്ണ് നിറഞ്ഞുകൊണ്ടല്ലേ പോയത്. കഴിഞ്ഞ ദിവസം മുത്തശ്ശിയെ കാണാൻ വന്ന കല്യാണ ചെറുക്കനോട് ഈ രാധാമണിയമ്മ നീ ഏത് സ്കൂളിലാ മോനെ പഠിച്ചതെന്ന് ചോദിച്ചപ്പോ ഇഷ്ടപ്പെടാതെ ഇവിടെ ഇറങ്ങിപ്പോയില്ലേ? കല്യാണം കഴിക്കാൻ പോകുന്ന ചെറുക്കന് വേണ്ടി ഒരു ദുർബല നിമിഷത്തിൽ മോൾക്ക് പെറ്റമ്മയെ തള്ളി പറയേണ്ടി വന്നില്ലേ? നമ്മളൊന്നും മനസ്സാ വാചാ കർമ്മണ വിചാരിക്കാത്ത ഓരോന്നല്ലേ വന്ന് ഭവിക്കുന്നത്. ഇപ്പൊ തന്നെ നമ്മുടെ കൺമുമ്പിലുണ്ടായിരുന്ന കുട്ടിയല്ലേ നമ്മളൊന്ന് കണ്ണടച്ച് തുറക്കുന്നതിന് മുമ്പ് കാണാതായത്. ഇതൊക്കെ കാണുമ്പോ
എന്തോ ചില ദോഷങ്ങളുണ്ടെന്ന് ഞാൻ പറയുന്നതാണോ തെറ്റ്? ഒരു മുൻകരുതൽ എടുക്കാൻ ഉടയതമ്പ്രാൻ എന്നെ കൊണ്ട് പറയിപ്പിക്കുന്നതല്ലേന്ന് ആര് കണ്ടു? മതി, നിങ്ങളൊന്ന് നിർത്തുന്നുണ്ടോ? ആവശ്യത്തിൽ അധികം ടെൻഷൻ അടിക്കുന്നുണ്ട് ഇവിടെ എല്ലാവരും. ദയവ് ചെയ്ത് എരുതിയിൽ എണ്ണ ഒഴിക്കരുത്. നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഗൃഹാന്തര പൊരുത്തം എന്നൊന്നുണ്ട്. വീടുകൾ തമ്മിലുള്ളൊരു ചർച്ച, അതിലെന്തോ പൊരുത്തക്കേടുണ്ട്. ആദി, കസ്തൂരി കിട്ടിയോ? ഇല്ല, ഇനി അന്വേഷിക്കാത്ത സ്ഥലമില്ല. കണ്ടുകിട്ടി അപ്പൊ ഞാൻ വിളിക്കാം കേട്ടോ. എന്തായി? ഇല്ല, കസ്തൂരി കണ്ടുകിട്ടിയില്ല. കാണില്ല, കണ്ടുകിട്ടില്ല, കണ്ണുകെട്ടി മറച്ചു വെച്ചിരിക്കും. തിരിച്ചവിടെ എത്തുന്നത്? എല്ലാവരും എന്നെ അന്വേഷിക്കുന്നുണ്ടാവും. ആരോട് ചോദിക്കാൻ? എനിക്ക് വീട്ടുപേരും അറിയില്ല, സ്ഥലപ്പേരും അറിയില്ല. ആദി സാറിന്റെയും റാണി ടീച്ചറിന്റെയും പേര് മാത്രമേ അറിയൂ. വല്യച്ഛന്റെ പേരെന്താ? ആദി സാറിന്റെ അച്ഛന്റെ പേരെന്താ? വല്യമ്മയുടെ പേരെന്താ? അയ്യോ, ഇനി ഞാൻ എന്താ ചെയ്യ? ചേട്ടാ, ഈ വല്യത്തെ നഗര്? വല്യത്തെ നഗറിൽ എവിടെയാ? ആരെയാ കാണേണ്ടത് അവിടെ? ആഹാ, ഇവൾ ഇവിടെ വന്നു. ഞങ്ങളും കുറെ ചോദിച്ചതാ. വല്യത്താൻ നഗർ എന്ന് പറഞ്ഞു, ഒരു റാണി ടീച്ചറെ കാര്യവും പറഞ്ഞു. കുട്ടി, ഞാനും വല്യത്ത നഗറിലാണ് താമസിക്കുന്നത്. അവിടെ ആരെയാ കാണണ്ടേ? കുറെ നേരമായിട്ട് ചുറ്റി കറങ്ങുന്നുണ്ടല്ലോ, നിനക്ക് ശരിക്കും എവിടെയാ പോകേണ്ടത്? കുറെ നേരമായിട്ട് ചുറ്റി കറങ്ങുന്നുണ്ടല്ലോ, നിനക്ക് ശരിക്കും എവിടെയാ പോകേണ്ടത്? ഇത് എവിടെന്നോ ചാടി വന്നതാ, അല്ലെങ്കിൽ വേറെ വല്ല കേസ് കൊട്ടുമായിരിക്കും. എന്താ നിന്റെ പേര്? കസ്തൂരി. എവിടെയാ നിന്റെ വീട്? ഞാൻ വല്യത്ത നഗറിൽ നിന്ന് വന്നത. വല്യത്ത നഗറിൽ ഏത് ലൈനിലാ? അതെനിക്കറിയില്ല. സാറേ, ഇവൾ കുറെ നേരമായിട്ട് ഇവിടെ കറങ്ങി കിടക്ക. ഞങ്ങൾ ചോദിച്ചിട്ടൊന്നും പറയുന്നില്ല. എന്താ നിന്റെ വീട് പേര്? അറിയില്ല. നീ എവിടെന്നാ വല്യത്ത നഗറിൽ വന്നത്? വന്ന സ്ഥലത്തിന്റെ പേരറിയില്ലേ? ക്യാപ്റ്റൻ വല്യച്ഛന്റെ വീട്ടിൽ നിന്ന്. ക്യാപ്റ്റൻ വല്യച്ഛനോ? എന്തായുള്ള പേര്? പേരറിയില്ല. ഞാൻ ക്യാപ്റ്റൻ വല്യച്ഛന്റെ വീട്ടിലെ വീട്ടു ജോലിക്ക് വന്നതാ. അവിടെ നിന്ന് വല്യത്തെ നഗറിൽ വന്നപ്പോ വഴിതെറ്റി പോയതാ. സാറേ, ഇവള് പറയുന്നതെന്ന് സാർ വിശ്വസിക്കില്ലേ? സത്യം സാറേ, എന്നെ ഒന്നും ചെയ്യരുത്. ക്യാപ്റ്റൻ വല്യച്ഛന്റെ വീട്ടിലെ ആരുടെയും പേര് നിനക്കറിയില്ല? ആദി സാറ്. ആദി സാറോ? അതെ, ആദിത്യൻ. എന്താ ഞങ്ങൾ ജോലി? പത്രത്തില. ഏത് പത്രത്തില്? ഞാൻ ആദിത്യൻ, വരുന്നത് ന്യൂസ് ഇന്ത്യ പത്രത്തിൽ നിന്ന്. ന്യൂസ് ഇന്ത്യയിൽ? നിനക്ക് തിരിച്ച് ആദി സാറിന്റെ വീട്ടിലെത്തണ്ടേ? വേണം. എന്നാ ജീപ്പ് കയറ്.
അയ്യോ വേണ്ട സാറേ. ഡോ വിളിച്ച് കേറണോ? കേറണേ സാർ. സാറേ എന്നെ ജി പി കയറ്റരുത്, എന്നെ കൊണ്ടുപോരുത്. ചേട്ടന്മാരെ എന്നെ പോലീസിൽ ഏൽപ്പിക്കരുത്. പോലീസിനെ നിനക്ക് അത്രയ്ക്ക് പേടിയാ? പേടിയ സാറേ. കേറണ ജീപ്പില്. നടക്ക് ഇങ്ങോട്ട്, നടക്ക് അങ്ങോട്ട്, കേറടി നടക്ക്, മാറിക്കണോ, കേറണേ അങ്ങോട്ട്. കസ്തൂരിയെ ഇതുവരെ കാണാൻ പറ്റിയിട്ടില്ല. അച്ഛാ, പോലീസിൽ പരാതിപ്പെട്ടാലോ? ഇക്കാര്യം ഞാൻ ആദ്യോട് ചോദിച്ചിരുന്നു, അവൻ അത് വേണ്ടെന്ന പറഞ്ഞ മോളെ. അവൻ ടോട്ടൽ ഡിസോർഡറാ, നീ ഇപ്പൊ അവനെ വിളിക്കണ്ട. എല്ലാരും അന്വേഷിക്കണ്ട അവളെ. നീ ഒന്ന് സമാധാനമായിട്ടിരിക്കേ, ഞാൻ നിന്നെ അങ്ങോട്ട് വിളിച്ചോളാം മോളെ. എല്ലാവരും പുറത്തു പോയപ്പോ മോഷ്ടിക്കാൻ കയറിയതാണല്ലേ? മോഷ്ടിക്കാനോ? ഇങ്ങനെ ഒരാൾ ഈ വീട്ടിലുള്ളത് നിനക്ക് മുൻകൂട്ടി അറിയാൻ കഴിഞ്ഞില്ലല്ലേ. നീ ആരാ കുട്ടി? ഞാൻ ആരായാലും എന്താ, ഈ വടി കൊണ്ട് നിന്റെ മണ്ടയ്ക്ക് അടിയിട്ടുണ്ടെങ്കിൽ സ്ഥലം വിട്ടോ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാൻ മൊത്തത്തിലൊരു സങ്കടക്കടലാ സാറേ. കടലില് ചായം കലക്കി അറിയോ? മിടുക്കി, ഞാൻ നിന്നെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് കരുതി എങ്ങോട്ട് വന്നത്. ഇപ്പൊ ഞാൻ തോറ്റു. അപ്പൊ ഞാൻ ജയിച്ചോ? പിന്നെ 100%. അന്ന് ഞാൻ കൗസ്തുഭത്തിൽ കയറ്റാതിരുന്നതിൽ എന്നോട് ദേഷ്യമൊന്നുമില്ലല്ലോ. നിന്റെ അന്നത്തെ പെർഫോമൻസ് എനിക്ക് വലിയ ഇഷ്ടമായി. സത്യം? സത്യം. ഞാൻ വിളിക്കാം, അറിയാവുന്ന നമ്പറിലേക്കൊക്കെ വിളിച്ചു നോക്കി, എവിടെന്നൊരു മറുപടിയും കിട്ടുന്നില്ല. ആദ്യം റാണിയുടെ അച്ഛനും സകല സ്ഥലത്തും തിരയുന്നുണ്ട്. ഏട്ടാ, ഇനിയിപ്പോ അവള് അവളുടെ വീട്ടിലേക്ക് പോയി കാണൂ. നമ്മളോടൊന്നും പറയാതെ അങ്ങനെ പോവുകയാണെങ്കിൽ ഈ സ്നേഹം എന്നൊക്കെ പറയുന്നതിന് എന്താ അർത്ഥം? ചുരുങ്ങിയ കാലം കൊണ്ട് കസ്തൂരി ഇത്രയധികം സ്നേഹിച്ചു പോയിട്ടുണ്ടെന്ന് ഇപ്പോഴാ അറിയുന്നത്. നമ്മളെ അവള് മനസ്സിൽ പിടിച്ചിരുത്തിയതല്ല, നമ്മൾ പോലും അറിയാതെ അവള് കയറിയിരുന്നതാ. ഇത്രയും സമയം വലിയ തന്നകർ മുഴുവൻ അന്വേഷിച്ചിട്ടും അവളെ കണ്ടെത്താനായില്ല എന്ന് പറഞ്ഞ എന്തേട്ടാ മനസ്സിലാക്കേണ്ടത്? നീ പറയുന്ന പോലെ ചോദിച്ചാൽ നമ്മൾ അനുവദിക്കില്ലെന്ന് വിചാരിച്ചിട്ട് അമ്മയെ കാണാൻ ഇനി നാട്ടിലേക്ക് പോയി കാണോ? തൽക്കാലം നമുക്ക് അങ്ങനെ ആശ്വസിക്കാൻ വേണ്ട, അല്ലാതെ ഓരോന്ന് ചിന്തിച്ച ഭ്രാന്തെടുത്തു പോകും. കാരണം ഈ നഗരത്തിൽ അവൾ തനിച്ച് ചെറിയ പെൺകുട്ടിയല്ലേ അവള്. ഹലോ, Oh,
ഒക്കെ സത്യം ചെയ്തിട്ട് സീട്ട് വലിച്ച ചത്തുപോന്ന് ഞാനായിരിക്കും. നിന്നെ ഞാൻ മരണത്തിന് കൊടുക്കൂടി. പോയി ഒരു പേപ്പർ എടുത്ത് എന്തൊക്കെയാണ് നിന്റെ ജീവിത ലക്ഷ്യങ്ങൾ എന്ന് എഴുതി കൊണ്ടുവാ. എഴുതണോ? പറയുന്നനുസരിക്കടി. എന്റെ അമ്മോ പട്ടാള ഭരണം. ഈ വീട്ടിൽ ആരും ഇല്ലാത്തെന്റെ അതേ പ്രസംഗം. നിക്ക് എവിടെ? എന്തെഴുതാനാ ഞാൻ പറഞ്ഞത്? എന്റെ ജീവിത ലക്ഷ്യങ്ങള്. അതൊന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞേ. എയിം ഓഫ് മൈ ലൈഫ്. ആദ്യം എന്താ ഫോൺ എടുക്കാത്തത്? ഇനി വേറെ വല്ല പ്രശ്നവും? കസ്തൂരി. കസ്തൂരി അങ്ങനെ പോലീസുകാരുടെ കൈപ്പെട്ടു. പോലീസുകാർ അവളെയും കൊണ്ട് എഡിറ്റർ ക്യാമ്പിലെത്തിയ തീർന്നുവല്ല. എന്നാ ഇതെന്താ പോലീസ്? ഇനി അവന്മാരെല്ലാം കൂടി ഇന്റർവ്യൂ ചെയ്തു എല്ലാം ഫ്ലാഷ് ആക്കുമല്ലോ. എന്താ സാർ ഈ കുട്ടിയേതാ? അതൊക്കെ പറയാം. ആദ്യത്തിന് എന്നൊരാൾ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ടോ? ഉണ്ട് സാർ. ആദിത്യൻ ഇവളുമായിട്ട് എന്താ ബന്ധം? സാർ ഈ കുട്ടി എനിക്കറിയാം സാർ. ആദിത്യന്റെ വീട്ടിലെ സെർവന്റ്. ഈ കുട്ടി മിസ്സിംഗ് ആണെന്നറിഞ്ഞപ്പോ അന്വേഷിച്ച് ഇറങ്ങിയിരിക്കുക. ആദി ഇപ്പൊ വരും. നമുക്ക് അങ്ങോട്ടിരിക്കാം സാർ, പ്ലീസ്. ഈ റോഷൻ എന്താ ഇത്ര വെപ്രാളം? ഇനിയിപ്പോ സെർവന്റ് തന്നെയാണോ? ഓഫീസിലേക്ക് വാ. എന്താ കാര്യം? ഇവിടെ കസ്തൂരിയെ പോലീസ് കൊണ്ടുവന്നിട്ടുണ്ട്. റാണിയുടെ വിവാഹം സ്വർഗത്തിലോ അതോ സ്വപ്നത്തിലോ നടക്കുന്നത്? ആദിത്യന്റെ മനസ്സിൽ ഇടിത്തി വീഴ്ത്തിക്കൊണ്ട് മാസിയും ചീരുവും അതിഥികളായി റാണിയുടെ കതിർമണ്ഡപത്തിൽ എത്തിയാലോ?